ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ പ്ലഗ്ഗും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിപ്പോൾ ഞാൻ കുറച്ച് കിലോമീറ്റർ 10-15 കിലോമീറ്റർ അടുത്ത് ഓടിച്ച് നോക്കി. ഓക്കെ, വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് സ്മൂത്ത് ആയിട്ടുണ്ട്. എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു സൗണ്ട് ഉണ്ട്, അതൊന്ന് കുറഞ്ഞ് കിട്ടി. ഒരു ചെറിയ കിരികിരി കിരികിരാന്നൊരു സൗണ്ട് ഉണ്ടായിരുന്നു, അതൊന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വണ്ടി ഒരു കുറച്ചും കൂടി വണ്ടി ഒന്ന് മൊത്തത്തിൽ ആ എഞ്ചിൻ്റെ ഒരു സൈഡും ഗിയറും കാര്യങ്ങളും എല്ലാം ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ വണ്ടി ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. ഓപ്പൻ്റെ അടിച്ചൊന്നും ഞാൻ നോക്കിയില്ല, ഇനിയിപ്പോൾ അതിൻ്റെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഇപ്പം നിലവിൽ ഇനി വണ്ടിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിനി ചെയ്യാനുണ്ട്. വണ്ടിയുടെ ബ്രേക്ക് ഇത് ഏതാണ്ട് തീരുമാനമായി കിടക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്കും അതൊന്ന് ചെറിയ ലൈനിങ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് റെഡിയാക്കണം. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ, ഇത് ഞാൻ വേറെ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ച് വെച്ചതാണ്. ഇതോ പിന്നെ ഒടിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇത് ഒന്നെങ്കിൽ നമുക്ക് പഴ തേച്ച് വെക്കാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ വേറെ RS 200 അല്ലെങ്കിൽ ഡോമിനാറിൻ്റെ അല്ലെങ്കിൽ KTM ഏതെങ്കിലും വാങ്ങിച്ച് വെക്കാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റ് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ആ വർക്ക്ഷോപ്പിൽ നിന്ന് പുള്ളിക്കാരൻ പറഞ്ഞത് അതിനി ചേഞ്ച് ചെയ്യാൻ ടൈമായി കാണും. ഒരു വണ്ടി ഒരു 10-38,000 ഓടിയില്ലേ, ഇപ്പോൾ ചേഞ്ച് ചെയ്യാം. ഇതുവരെയായിട്ടും വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റ് ഞാൻ മാറ്റിയിട്ടില്ല, അപ്പോൾ ഇനി അത് ചേഞ്ച് ചെയ്യാറായി കാണും. പിന്നെ നമ്മുടെ എന്താ പറയുക, ഫോർക്ക് ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ ഇതിൻ്റെ വേറെ എന്തെങ്കിലും വീഡിയോ നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടീനെക്കുറിച്ച് അറിയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോ എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടി വന്നാൽ നിങ്ങളൊന്ന് എന്നെ ഒന്ന് എന്താ പറയുക കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ.